നമസ്തേ. ഇന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജയന്തി ലോകമെങ്ങും ആഘോഷിക്കുന്ന ദിനമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നില്ല. അദ്ദേഹം അറിയപ്പെട്ടത് തൻ്റെ ശിഷ്യനായ നരേന്ദ്രനിലൂടെ, നരേന്ദ്രൻ വളർന്നു വന്ന് സ്വാമി വിവേകാനന്ദനായി മാറിയപ്പോഴാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്ന ഒരു ഗുരുനാഥനുണ്ടെന്ന് ലോകമറിയുന്നത്, ഭാരതം പോലും അറിയുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ഒരു ശിഷ്യനിലൂടെ, ആ ശിഷ്യൻ്റെ പരമ്പരകളിലൂടെ ഒരു ഗുരുനാഥൻ ലോകമെങ്ങും എന്നും അറിയപ്പെടുന്ന ഒരു നിലയിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ഗുരുപരമ്പരയുടെ പുണ്യമെന്ന് പറയുന്നത്. 1893 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോക സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ നടത്തിയ ആ പ്രഭാഷണമുണ്ടല്ലോ, ലോകം കിടുങ്ങി വിറച്ചുകൊണ്ട് കേട്ടിരുന്ന അമേരിക്കയിലെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ തുടങ്ങിവെച്ച ആ പ്രഭാഷണ പരമ്പര അതിന്നും കൊടുമ്പിരിക്കൊണ്ട് ലോകമാകെ അലയടിച്ചുകൊണ്ട് സനാതന ധർമ്മ സംസ്കാരത്തിൻ്റെ ഊടും പാവും നെയ്തുകൊണ്ട് കടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ഗുരു വിചാരിച്ചാൽ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുക? ഒരു ശിഷ്യനെ ഗുരുവാക്കി മാറ്റാൻ ഒരു ഗുരുവിന് കഴിയും. ഒരു ഗുരു ഒരിക്കലും ലഘുവായി മാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഗുരുക്കന്മാരുടെ നാടാണ്. നമുക്കറിയാം, വ്യാസ ഭഗവാൻ മുതൽ ഇങ്ങോട്ട്, ശങ്കരാചാര്യ സ്വാമികൾ മുതൽ ഇങ്ങോട്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസരും സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും സ്വാമി ചിന്മയാനന്ദനും മാതാ അമൃതാനന്ദമയും ശ്രീ ശ്രീ രവിശങ്കറും അടക്കം, സ്വാമി അഭേദാനന്ദൻ അടക്കം, സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി അടക്കം, അങ്ങനെ സ്വാമി രാമതീർത്ഥന അടക്കം പറയാൻ പോയാൽ ആയിരക്കണക്കിനല്ല, 10,000,000 വരുന്ന ഗുരുവര്യന്മാരുടെ, ഗുരുശ്രേഷ്ഠന്മാരുടെ പുണ്യമാണ് ഭാരതത്തിൻ്റെ ഇന്നത്തെ നിലനിൽപ്പിൻ്റെ ആധാരമെന്നുള്ള തിരിച്ചറിവ് ഈ ശ്രീരാമകൃഷ്ണ ജയന്തി ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ. ആ ഗുരു പരമ്പരയ്ക്ക് നമുക്ക് പ്രണാമം അർപ്പിക്കാം. നന്ദി, നമസ്കാരം.